നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി പുതിയ കളികൾ മാത്രം. തൃശ്ശൂരിൽ ഓളമുണ്ടാക്കിയ സുരേഷ് ഗോപിക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് ഓളമുണ്ടാക്കാൻ കൃഷ്ണകുമാർ. ഏറെ വിവാദങ്ങൾക്ക് ശേഷം കൃഷ്ണകുമാർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു. നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിന്റെ പേരിൽ പഴികേട്ട് കിച്ചു എന്ന കൃഷ്ണകുമാർ തലസ്ഥാനത്ത് നിർണായകമാകും. തൃശ്ശൂരിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും തൃശ്ശൂരിനെ ഇളക്കി മറിച്ച ആളാണ് സുരേഷ് ഗോപി. തൃശ്ശൂരിനെ ഞാനിങ്ങ് എടുക്കുവാപ്പു എന്ന പോലെ സുരേഷ് ഗോപി സ്റ്റൈലിൽ സിനിമാ താരം കൃഷ്ണകുമാറും രംഗത്തെത്തി. അങ്ങനെ കൃഷ്ണകുമാർ ബിജെപിക്കാരനായി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്ന് കൃഷ്ണകുമാർ അംഗത്വം സ്വീകരിക്കുകയായിരുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് കൃഷ്ണകുമാർ പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. മോദിയെ പുകഴ്ത്തിയതിന്റെ പേരിൽ ഏറെ പേരുദോഷം കേട്ട കൃഷ്ണകുമാർ അവസാനം ബി ജെ പിക്കാരനായി മാറി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ജെ പി നദ്ദ കേരളത്തിലെത്തിയത്. വ്യാഴാഴ്ച തൃശൂരിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രചരണത്തിനിറങ്ങാൻ 100% തയ്യാറാണ് എന്ന് നേരത്തെ കൃഷ്ണകുമാർ പ്രതികരിച്ചിരുന്നു. അറിയപ്പെടുന്ന ഒരു കലാകാരൻ സ്ഥാനാർത്ഥിയാകുമ്പോഴോ പ്രചരണത്തിനിറങ്ങുമ്പോഴോ 10 പേരിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് തന്റെ വിശ്വാസമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ബി ജെ പി ആവശ്യപ്പെട്ടാൽ താൻ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് കൃഷ്ണകുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തന്നെയാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. വിമർശനങ്ങൾ മുഖവിലക്കെടുക്കില്ല എന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. രാഷ്ട്രീയ നിലപാടിൽ തനിക്കും സുരേഷ് ഗോപിക്കും മാത്രമാണ് ട്രോൾ ലഭിക്കുന്നത്. മമ്മൂട്ടിയെ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല എന്നും കൃഷ്ണകുമാർ ചോദിച്ചു. തന്റെ നിലപാടുകളെ പറ്റി കുടുംബത്തിന് വ്യക്തമായ ധാരണയുണ്ടെന്നും അവരുടെ പിന്തുണയാണ് തന്റെ ശക്തിയെന്നും താരം പ്രതികരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ കൃഷ്ണകുമാറിന്റെ വിജയ സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത്. ദേശീയ അധ്യക്ഷനിൽ നിന്ന് തന്നെ അംഗത്വം സ്വീകരിച്ചതിനാൽ കൃഷ്ണകുമാറിന് സ്വീകാര്യത കൂടിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കായി കൃഷ്ണകുമാർ പ്രചരണത്തിന് എത്തിയിരുന്നു. ഇത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. പ്രസംഗത്തിലെ കൃഷ്ണകുമാറിന്റെ സ്വതസിദ്ധമായ ശൈലി പലപ്പോഴും പ്രവർത്തകരെ ആവേശത്തിലാക്കി. ആദ്യം രാജ്യസഭയിലേക്ക് ആയിരുന്നു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് നിയമസഭയിലേക്ക് എന്ന രീതിയിൽ ഉയർന്ന് കേൾക്കാൻ തുടങ്ങി. സുരേഷ് ഗോപിക്ക് ഉള്ളത്രയും ജനപിന്തുണ കൃഷ്ണകുമാറിന് ഇല്ല എന്നും ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അന്തിമ തീരുമാനമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയുമ്പോൾ എന്തുകൊണ്ടാണ് താനും സുരേഷ് ഗോപിയും മാത്രം ട്രോൾ ചെയ്യപ്പെടുന്നത് എന്നും നടൻ മമ്മൂട്ടിയെ വിമർശിക്കാത്തത് എന്തും എന്നുള്ള കൃഷ്ണകുമാറിന്റെ തുറന്നു പറച്ചിലേറെ ചർച്ചയായിരുന്നു. അതേസമയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെയും കൃഷ്ണകുമാറിനെയും തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് താൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തീരുമാനിച്ച വിവരം കൃഷ്ണകുമാർ പങ്കുവെക്കുന്നത്. അതിന് പിന്നാലെ ബി ജെ പി ദേശീയ അധ്യക്ഷനിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.